Hello friends, welcome back to Jimmy's World. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് ട്ടോ. നമ്മൾ നോർമലി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരു ഇൻഗ്രീഡിയൻറ് വെച്ചിട്ടല്ല ട്ടോ. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു അഞ്ചോ ആറോ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതുപോലെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു സവാള, മീഡിയം സൈസ് സവാള ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ വലിയ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എന്നിവ കൂടെ ചേർത്ത് നല്ല പോലെ നല്ല പേസ്റ്റ് രൂപേണ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് അല്പം കറി ലീവ്സും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അയലമീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് മസാല ഉള്ളിലേക്ക് പിടിക്കാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ വരകളായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ രണ്ട് മീനിലും നല്ലപോലെ വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ മസാലയൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം റൈസ് ഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അതിലുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ മീനിലൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല തേച്ച് വെച്ച നമ്മുടെ മീനുണ്ടല്ലോ അതിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പയല മീൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഏതൊരു മീൻ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുത്തിരുന്നു കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കും, അതിൻ്റെ ഇറച്ചിയെല്ലാം നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ഐ ലവ് യു, ബൈ.